യാത്രകൾ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതും മഞ്ഞ് പുതച്ചൊരുങ്ങുന്ന മലകളും പച്ച പട്ടണിഞ്ഞ വയലുകളും കാണാൻ ഭംഗിയും മനം തോറ്റുന്ന തണുപ്പും ആ ഒത്തുചേരുന്ന ആ നാട്ടിലേക്കായാലും കൂട്ടുകാരി നമുക്ക് പുറപ്പെടാം. നമുക്ക് കൂട്ടായി അധ്യാപകരും വഴികാട്ടാൻ ഇസ്രാ ഹോളിഡേയ്സും തയ്യാറായി കഴിഞ്ഞു. പോയാലോ? വയനാട്ടിന്റെ ദൃശ്യ ഭംഗി ആസ്വദിക്കാൻ പോകുന്നതിന് മുമ്പ് വയനാട്ടിനെ കുറിച്ച് കുറച്ച് വരികൾ കേട്ടാലോ? മാമല പൊട്ടു വിരിച്ച നാട്, അരുവികൾ പൊട്ടിച്ചിരിച്ച നാട്, ചരിത്രമുറങ്ങിക്കിടക്കുന്നോരു എടക്കൽ ഗുഹയും തിരുനെല്ലിയും ശിവപെരുമാളിൻ്റെ തൃശ്ശിലേരി സന്ദേശകാവ്യമുറങ്ങും നാട്. മാമലപ്പട്ടു വിരിച്ച നാട്, പഴശിസ്മരണയും പോരാട്ട വീര്യവും വീരകഥകളുണർത്തും നാട്. ഗോത്ര സംസ്കാരത്തിൻ നൈർമല്യവും രോഗശാന്തി തരും വൈദ്യങ്ങളും പാവനം ബ്രഹ്മ ഗിരിനിരയും പുണ്യനദിയായ കാളിന്ദിയും. മാമലപ്പട്ടു വിരിച്ച നാട്, മാമലനാട്ടിൻ്റെ സൗരഭ്യവും പൂമണം ചൊരിയും കുളിർത്തന്നലും ബാണാസുരൻ തൻ കാവലാളാം ബാണാസുര സാഗർ വിസ്മയവും. മാമലപ്പട്ടു വിരിച്ച നാട്, മുടിയലച്ചാർത്തു ചിരിച്ചുരസിക്കുന്ന മീൻമുട്ടിയെന്നൊരു മോഹിനിയും മാനവകൃത്തിന്നാശ്വാസമേകിടും വള്ളിയൂർക്കാവിൽ ഭഗവതിയും. വള്ളിയൂർക്കാവിൽ ഭഗവതിയും. മാമലപ്പട്ടു വിരിച്ച നാട്, മതസൗഹാർദ്ദ പെരുമയോതുന്ന പള്ളിമണിയും ബാങ്കും ശംഖും. മാമലപ്പട്ടു വിരിച്ച നാട്, അരുവികൾ പൊട്ടിച്ചിരിച്ച നാട്. കൂട്ടുകാരെ, നമ്മൾ ഇനിയുള്ള യാത്ര വയനാടിന്റെ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ടാണ്. നമ്മൾ വയനാടെത്തി. ഇനി വയനാട്ടിന്റെ ഭൂപ്രകൃതി നമുക്ക് ആസ്വദിക്കാം. മണ്ണിൽ തീർത്ത മായാജാലമായ ബാണാസുര സാഗർ അണക്കെട്ടിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. 33 ലക്ഷം ക്യൂബിക് മീറ്ററിൽ മണ്ണിൽ തീർത്ത മായാജാലം എന്നാണ് ബാണാസുര സാഗറിനെ വിശേഷിപ്പിക്കുന്നത്. വനവാസ കാലത്ത് പാണ്ഡവന്മാർ ഇവിടെ താമസിച്ചിരുന്നു എന്നും
ഐതിഹ്യമുണ്ട്. പൂർണ്ണമായും സൗരോർജ സന്നദ്ധമായ ഡാമാണിത്. ഇവിടത്തെ പ്രകൃതി ഭംഗി ആവോളം ആസ്വദിക്കാൻ നമുക്ക് സാധിച്ചു. ബാണാസുര സാഗറിന് ശേഷം ഞങ്ങൾ വയനാട്ടിലെ കുളിരണിഞ്ഞ കളകളാരവം പൊഴിച്ച് പാറക്കെട്ടിലൂടെ ഒഴുകുന്ന മീൻമുട്ടി വെള്ളച്ചാട്ടം കാണാൻ പോയി. പാറക്കെട്ടിലൂടെ ഒഴുകി വരുന്ന തണുത്ത് തെളിഞ്ഞ വെള്ളം, അത് ഒഴുകി വരുന്ന ശബ്ദം ഇന്നും എൻ്റെ കാതിൽ മുഴങ്ങുന്നു. അവിടെ നിന്ന് കളിച്ചും കുളിച്ചും ഞങ്ങൾക്ക് സമയം പോയതറിയുന്നില്ല. ഈ നീരുറവയുടെ ഉത്ഭവം എവിടെ നിന്നാണാവോ? മീൻമുട്ടി വെള്ളച്ചാട്ടത്തിൻ്റെ കുളിരും പേറി ഞങ്ങൾ വയനാടൻ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം കാണാൻ പോയി. അവിടെ നിന്ന് ഞങ്ങൾ തേൻനെല്ലിക്ക തുടങ്ങി പലതും കഴിച്ചു. അപ്പോഴേക്കും സമയം സന്ധ്യയാകാറായി. സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ മയങ്ങാൻ തുടങ്ങി. ഞങ്ങൾ താമസ സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു. തണുപ്പ് കാറ്റും ആഹാ, മനസ്സിൽ ബാണാസുര സാഗറും മീൻമുട്ടിയും നാളത്തെ ആകാംക്ഷകളും. രാത്രി വിഭവ സമൃദ്ധമായ ഭക്ഷണം കഴിച്ചു. കൂട്ടുകാരോടടുത്ത്, അധ്യാപകരോടടുത്ത് താമസിക്കുന്നതിൻ്റെ സുഖം ആടിപ്പാടി ഞങ്ങൾ രസിച്ചു. ഉറങ്ങാൻ മനസ്സില്ലെങ്കിലും രാവിലെ യാത്ര തുടരേണ്ടേ? ഒരുപാട് പ്രതീക്ഷകളുമായി ശുഭരാത്രി. ഭക്ഷണം കഴിച്ച് ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ വീണ്ടും യാത്ര തുടർന്നു. ഞങ്ങളെ ഏറെ വിസ്മയിപ്പിച്ചത് എടക്കൽ ഗുഹയായിരുന്നു. പ്രാചീന ശിലായുഗ സംസ്കാരത്തിൻ്റെ പൈതൃകം പേരുന്ന ശിലാലിഖിതങ്ങളും പാറക്കെട്ടുകളും ഞങ്ങൾക്ക് വിസ്മയമായി. സാമൂഹ്യശാസ്ത്രത്തിൽ പഠിച്ച കാര്യങ്ങൾ നേരിട്ട് കാണുമ്പോൾ ഉള്ള അനുഭവം ഒന്ന് വേറെ തന്നെ. പാറയിൽ ഉരച്ചു വരച്ച ചിത്രങ്ങളെ ഒരു പ്രകൃതി ദുരന്തങ്ങൾക്കും ഇതുവരെ നശിപ്പിക്കാനായില്ല എന്നതാണ് സത്യം. ചരിത്ര കാലാതിവർത്തിയാണല്ലോ, മഹാ അത്ഭുതം തന്നെ. ഞങ്ങളെ വളരെയധികം ആകർഷിച്ച ഒന്നായിരുന്നു വയനാട്ടിലെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും കാർഷിക സംസ്കൃതിയിൽ ചെലുത്തുന്ന സ്വാധീനം. റബ്ബർ കൃഷിയും തേയിലത്തോട്ടങ്ങളും അങ്ങനെയങ്ങനെ വയനാട്ടിൻ്റെ ഭൂപ്രകൃതിനങ്ങളെ ഒരുപാട് ആകർഷിച്ചു. പൂക്കോട്ട് തടാകത്തിലൂടെയുള്ള ബോട്ട് യാത്ര ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. എങ്കിലും തടാകത്തിനു ചുറ്റുമുള്ള നടപ്പാതയിലൂടെയുള്ള യാത്ര ആവോളം തടാകമങ്ങി ആസ്വദിക്കാൻ കഴിഞ്ഞു. അമരശ്ശേരി ചുരവും ഹെയർ പിൻ വളയും ഞങ്ങളിൽ ഭീതി ഉണർത്തി. ഉച്ചയ്ക്കു ശേഷം 12 ഏക്കറിൽ നിരന്നു കിടക്കുന്ന ഫ്ലവർ ഷോ കാണാൻ പോയി. പൂപ്പൊലിയിലെ പൂക്കളുടെ വർണ്ണവിസ്മയം കണ്ട് അതിശയിച്ചു പോയി. പൂക്കളുടെ നറുവണം ആവോളം ആസ്വദിച്ച് ഞങ്ങൾ ഫ്ലവർ ഷോ മുഴുവനായും കണ്ടു. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അനുഭൂതിയാണ് യാത്ര സമ്മാനിച്ചത്. കൂട്ടുകാരും കൂട്ടുകാരായ അധ്യാപകരും ആഹാ. വൈകിട്ടോടെ ഈ സ്വപ്നഭൂമി ഞങ്ങൾക്ക് യാത്രാമംഗളമൊരുങ്ങി. ഒരുപാട് ചേതോഹരമായ കാഴ്ചകൾ വയനാട്ടിൽ ഇനിയും കാണാനുണ്ട്. കാട്ടിൽ കലമ്പിയുണരുന്ന മുളങ്കാടും കളരണിത്താടുന്ന വൃക്ഷങ്ങളും മറ്റും പുതപ്പാണുന്ന മലകളും വയലുകളും പറഞ്ഞറിയിക്കാൻ വയ്യ. ഇനിയും പോകണമെന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ നാട്ടിലേക്ക് യാത്ര തിരിച്ചു. യാത്രയിൽ ഞങ്ങൾ ആടിപ്പാടി രസിച്ചു. ഞങ്ങൾ വയനാട്ടിൽ പോയ കഥ സിനിമാ ഗാനത്തിൽ പാരടിയായി ഞങ്ങൾ മാറ്റി. എടച്ചാക്കയിൽ നിന്നും ഒരു പഠനയാത്ര പോയി ഞങ്ങൾ. എടച്ചാക്കയിൽ നിന്നും ഒരു പഠനയാത്ര പോയി ഞങ്ങൾ. കേൾക്കണോ പ്രിയ കൂട്ടരെ, ഞങ്ങൾ വയനാട്ടിൽ പോയ കഥ, ഞങ്ങൾ പഠനയാത്ര പോയ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ, ഞങ്ങൾ വയനാട്ടിൽ പോയ കഥ, ഞങ്ങൾ പഠനയാത്ര പോയ കഥ. കാട് കണ്ട് മേട് കണ്ട് മാമലകൾ പുഴകളും കണ്ടേ, പിന്നെ പൂക്കോട് തടാകം കണ്ടേ. കാട് കണ്ട് മേട് കണ്ട് മാമലകൾ പുഴകളും കണ്ടേ, പിന്നെ പൂക്കോട് തടാകം കണ്ടേ. കേൾക്കണോ പ്രിയ കൂട്ടരെ, ഞങ്ങൾ വയനാട്ടിൽ പോയ കഥ, ഞങ്ങൾ പഠനയാത്ര പോയ കഥ.
ബാണാസുരൻ കാവൽ നിൽക്കും ബാണാസുര സാഗറും കണ്ടേ. പിന്നെ മീൻമുട്ടി മോഹിനിയെ കണ്ടേ. ബാണാസുരൻ കാവൽ നിൽക്കും ബാണാസുര സാഗറും കണ്ടേ. പിന്നെ മീൻമുട്ടി മോഹിനിയെ കണ്ടേ. ചരിത്ര പേരും ഏറും എടക്കൽ ഗുഹയും കണ്ടേ. ഞങ്ങൾ വിള വൈവിധ്യങ്ങളും കണ്ടേ. കേൾക്കണോ പ്രിയ കൂട്ടരെ, ഞങ്ങൾ വയനാട്ടിൽ പോയ കഥ, ഞങ്ങൾ പഠനയാത്ര പോയ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ, ഞങ്ങൾ വയനാട്ടിൽ പോയ കഥ, ഞങ്ങൾ പഠനയാത്ര പോയ കഥ.